Hello, welcome to my channel. Inna yan oru variety pudding inde recipe umayittanu vannirikkunnathu. Ellavarum onnu kandu nokki onnu try cheyane. Fruit salad pudding undakkan vendite aadyam 2 cup whipping cream eduthe whip cheyane. 2 cup nu yan parayunnathu pinne endathu 240 ml inde cup aanu. Adile 2 cup aanu അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് വിപ്പ് ചെയ്യുക. മിൽക്ക് മെയ്ഡ് കൂടുതൽ ചേർത്താൽ കൂടുതൽ നന്ന്. എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. ഒരു കപ്പ് മിൽക്ക് മെയ്ഡ് വരെ ചേർത്താൽ ടേസ്റ്റ് കൂടുതൽ കൂടുകയേ ഉള്ളൂ. നല്ലോണം വിപ്പ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അതിനാവശ്യമുള്ള ഫ്രൂട്ട്സ് എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് വെക്കണം. അതിന് മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര വിതറി മിക്സ് ചെയ്യണം. ഞാനിവിടെ മിക്സ് ചെയ്തിട്ടില്ല, കാരണം ഓരോ ഫ്രൂട്ട്സ് എന്താണെന്ന് നിങ്ങൾക്ക് പ്രത്യേകം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്യാതെ വെച്ചത്. ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചാലും മതി, വേറെ വേറെ ആക്കി വെക്കണമെന്നൊന്നുമില്ല. ഇനി ഒരു പുഡിംഗ് ട്രേ എടുത്ത് അതിലേക്ക് അതിൻ്റെ ബേസ്, ഞാനിവിടെ കേക്കാണ് കൊടുക്കുന്നത്. ഞാനിവിടെ പിന്നെ ഈ കപ്പ് കേക്കാണ് ഉപയോഗിക്കുന്നത്. അത് നല്ലോണം പൊടിച്ച്, ഒരു കട്ടകളൊന്നുമില്ലാതെ നല്ലോണം പൊടിച്ച് അതിൽ അമർത്തി വെക്കണം. എന്ത് കേക്ക് ഉപയോഗിക്കുക, ഞാൻ കപ്പ് കേക്കാണ് ഉപയോഗിച്ചതെന്ന് മാത്രം. അതാണ് നമ്മളിവിടെ ബേസിന് വേണ്ടിയിട്ട് പുഡിംഗ് ബേസായിട്ട് ഉപയോഗിക്കുന്നത്. നല്ലോണം ഇങ്ങനെ അമർത്തി വെക്കണം. അതിനുശേഷം നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച ക്രീം എടുത്ത് അതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇവിടെ ഞാൻ എടുത്തത് ഒരു 2 ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ ഒരു പകുതി ആണ് ഇവിടെ എടുത്തത്. പിന്നെ പഴം, ചെറിയ പഴം, ആണിപ്പൂവാൻ പഴമാണ് ഞാനിവിടെ എടുത്തത്. അങ്ങനെ മധുരമുള്ള ഏതെങ്കിലും പഴം, മധുരമുള്ള ഫ്രൂട്ട്സ് തന്നെ അതിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പുളിയുള്ളതൊന്നും ഉപയോഗിച്ചാൽ പിന്നെ പുഡിങ്ങിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഒരു പപ്പായയുടെ പകുതി ആണ് ഞാനെടുത്തത്. ഈ ഫ്രൂട്ട്സൊക്കെ നല്ലോണം പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണേ. ഞാനിവിടെ മിക്സ് ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് ഓരോ ഫ്രൂട്ട്സും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്, മറ്റേതിൽ കൊള്ളാത്തത് കൊണ്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. പിന്നെ ഉറുമാമ്പഴം, ഒരു ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായത് ഇളനീറാണ്. ഇളനീറും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അധികം കട്ടിയില്ലാത്ത ഇളനീര്, ഒരു ഇളനീരിൻ്റെ കാമ്പ് എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചാണിത്. ഈ ഫ്രൂട്ട്സൊക്കെ കുറേശ്ശെ എടുത്ത് മാറ്റി വെക്കണം, നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് അതിൻ്റെ മുകളിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, ഇടാൻ വേണ്ടി, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് മാറ്റി വെക്കണം. ഞാനും മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ വിപ്പിംഗ് ക്രീമും ഫ്രൂട്ട്സും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക. ആ മിക്സ് ചെയ്ത ഫ്രൂട്ട്സും വിപ്പിംഗ് ക്രീമും ഇതിൻ്റെ ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കേക്കിൻ്റെ മുകളിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കുക. എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് സെറ്റ് ഒന്ന് റെഡിയാക്കി മേലെയൊക്കെ നല്ല വൃത്തിയാക്കി കൊടുക്കണം. ഇങ്ങനെ ലെവലാക്കി കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ച ഫ്രൂട്ട്സൊക്കെ വിതറി ഡെക്കറേറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോയത്. പിന്നെ ഇപ്പോൾ കണ്ടത് കസ്റ്റാർഡ് പുഡിങ്ങാണ്. ഞാൻ കസ്റ്റാർഡ് പുഡിങ് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്.
അത് ഇതിൻ്റെ മുകളിലിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതുണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. ചെറിയ തോതിലൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു ഫുൾ നൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് ഒരു 3 മണിക്കൂറേ കിട്ടിയിട്ടുള്ളതിന് സമയമല്ലായിരുന്നു, അതുകൊണ്ട് നല്ലോണം കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡ് പുഡിങ് അതിൻ്റെ മുകളിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അതെടുത്തിനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അങ്ങനെ 3 മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ച പുഡിങ് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാർട്ടികളൊക്കെ വെച്ചാൽ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഏറ്റപ്പുള്ള ഒരു പുഡിങ്ങാണിത്. ഒരു വെറൈറ്റിയും കൂടിയാണ്. അങ്ങനെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചാൽ മതി. നല്ല അടിപൊളി പുഡിങ്ങാണ്. ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. ഉണ്ടാക്കി നോക്കി തന്നെ അറിയണം, ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്തിട്ട് അറിയണം, എങ്കിലേ അറിയാൻ പറ്റുള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാരമലൈസ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുപോലെയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് അതിലേക്ക് 2 സ്പൂണോളം വെള്ളവും ഒഴിച്ച് അനക്കാതെ ഇങ്ങനെ വെച്ചാൽ മതി. പഞ്ചസാര കാരമലൈസ് ചെയ്യുകയാണ്. അത് കുറച്ച് കഴിയുമ്പം ബ്രൗൺ കളറാവും. അപ്പോൾ എടുത്ത് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അങ്ങനെ കാരമലൈസ് ആയിട്ടുണ്ട് പഞ്ചസാര. ഈ പാത്രത്തിലാണ് ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നത്. അത് അതിലേക്ക് ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇങ്ങനെ തന്നെ പാത്രം വേണമെന്നില്ല, സ്റ്റീം ചെയ്യാൻ പറ്റിയ ഏത് പാത്രത്തിലും നമുക്ക് ഇങ്ങനത്തെ പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്ലാസ്റ്റിക് ഒഴിച്ച് ഗ്ലാസിൻ്റെതോ അലൂമിനിയത്തിൻ്റെതോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ഏത് പാത്രത്തിലും ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി പുഡിങ്ങിന് വേണ്ടി 2 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തത്. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് 1¼ ഗ്ലാസ് പാലും 4 സ്പൂൺ പഞ്ചസാരയും കൂടിയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത്. നമ്മുടെ പുഡിങ്ങിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് എടുക്കേണ്ടത്. 3 മുട്ടയാണെങ്കിൽ 1 ഗ്ലാസ് പാലെടുക്കണം. അതിനനുസരിച്ച പഞ്ചസാരയും മധുരത്തിന് വേണ്ടിയുള്ള പഞ്ചസാരയും കൂട്ടിയെടുക്കണം. അതിലേക്ക് 2 തുള്ളി വാനില എസൻസും കൂടിയും ചേർത്ത് മിക്സിയിൽ വെച്ച് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. 1 മിനിറ്റ് ഒന്ന് അടിച്ചാൽ മതി. അങ്ങനെ അടിച്ചെടുത്ത കസ്റ്റാർഡിൻ്റെ കൂട്ടാണിത്, കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ കൂട്ടാണിത്. അതിനെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച്, ഇഡ്ഡിൽ ചെമ്പായാലും കുഴപ്പമില്ല. നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത പാത്രത്തിലേക്ക് ഈ പുഡിങ് കൂട്ട് ഒഴിച്ച് 15-20 മിനിറ്റ് നേരം സ്റ്റീം ചെയ്തെടുക്കുക. ഇതും നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. ഈ പുഡിങ് പഴയ കാലം മുതലേ പണ്ടേ ഉള്ളൊരു പുഡിങ്ങാണിത്. അങ്ങനെ
വെന്തിട്ടുണ്ടോ എന്നുള്ളത് ഒരിക്കലെടുത്ത് ഇങ്ങനെ കുത്തി നോക്കി അതിൻ്റെ മുകളിൽ അത് ക്ലിയർ ആണെങ്കിൽ വെന്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മളത് ഇറക്കി ചൂട് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുക. അങ്ങനെ മാറ്റിയെടുത്ത പുഡിങ്ങാണിത്. അതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ കമഴ്ത്തി ഒന്ന് തട്ടിക്കൊടുത്തു